പാസ്പോർട്ടിന്റെയും വിസയുടെയും കാലാവധി തീർന്നു എന്റെ അടുത്തേക്ക് വരാൻ. അപ്പോ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ടി വരരുതാണ്. ഇന്നലെ ചെയ്തത്, ഇന്നലെ പറഞ്ഞത് ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായ ഈ വേദിയില് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ളൊരു സംതൃപ്തിയോടുകൂടി നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു പറഞ്ഞു. സന്തോഷം, സന്തോഷം, വളരെ ധന്യമായ സന്തോഷമുണ്ട്. ഒരു 10 സെക്കൻഡ് ഒരു പ്രാർത്ഥന ഇരുന്നുണ്ട്. ഓ ദേവദാപ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യ ഏവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാതേജസ്സെ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെ, പിതൃക്കളെ, നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ സംസ്കാര പൈതൃകം തന്ന യോഗീശ്വരന്മാരെ, ഋഷീശ്വരന്മാരെ, നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമേ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യവും 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 ഞങ്ങളുടെ പ്രണാമം, പ്രണാമം, പ്രണാമം. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കുകയാണെങ്കിൽ SMS കിട്ടും, വാട്സപ്പിലൂടെയുള്ള സന്ദേശം കിട്ടും. 2 ഓട്ടോബയോഗ്രഫി ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും CDകളും പെൻഡ്രൈവും ഉണ്ട്, അത് നിങ്ങൾ വാങ്ങിക്കണം. ഒരു നിർബന്ധമില്ല, വാങ്ങിക്കുകയാണെങ്കിൽ കോപ്പി അറിയിട്ടില്ല. 3 21 സ്കൂളുകൾ എല്ലാം കയറി കംപ്ലീറ്റ് ലൈബ്രറി പോയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് വെക്കാൻ സാധിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ SMS അയച്ചിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് SMS കിട്ടിയിട്ടില്ല? കുറച്ചോ കിട്ടിയിട്ടില്ലേ? അതെയോ, കുറേ പേർക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹമൊക്കെ കിട്ടിയിട്ടില്ല. നമ്മൾ 3240 പേർക്ക് അയച്ചിട്ടുണ്ട്, 36 പേർക്ക് പോയിട്ടില്ലെന്നാണ് വന്നത്. ഏതായാലും നിങ്ങളുടെ കുട്ടികൾ പഠിച്ച പുസ്തകം, നല്ല പുസ്തകം, നിങ്ങളുടെ ലൈബ്രറി പുസ്തകം, അതെന്തെങ്കിലും തരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പുസ്തകം പോയ ഈ സ്കൂളുകൾക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടാവും. അത് ഇപ്പൊ കൊണ്ടുവന്നവരുണ്ടെങ്കിൽ അതിവിടെ എത്തിക്കാം, കൊണ്ടുവരാത്തവര് ഉച്ചയ്ക്ക് നമ്മുടെ ഉടുപ്പി ക്ഷേത്രത്തിൽ വരുമ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ വൈകുന്നേരമുണ്ട്. ഇവിടെ ഉടുപ്പി ക്ഷേത്രത്തിൽ പ്യുവർലി ഭാഗവതത്തെ കുറിച്ചുള്ള വിവരണം വൈകുന്നേരം പ്യുവർലി ഭഗവത്ഗീതയുടെ 101 പോയിന്റുകൾ മുഴുവൻ എടുക്കാൻ പറ്റില്ല. 1 പോയിന്റ് ഈ വിഷയമല്ല, അവിടെ 2 സ്ഥലത്ത് ഈ വിഷയം വേറെയാണ്. സാധിക്കുമെങ്കിൽ വരിക, സാധിക്കില്ലെങ്കിലും വരിക. ധന്യമായ ഈ അനുഭവം തന്ന അത് 6:30 അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. 6:30 പിന്നെ ഹൃദയം നിറഞ്ഞ് അഭ്യർത്ഥിക്കുന്നു, നമുക്ക് കിട്ടിയ ഒരു പുണ്യമാണ് പാലാലയ പ്രതിഷ്ഠയുടെ ശിലാസ്ഥാപനം കാണാൻ സാധിക്കാം. ജീവിതത്തിൽ ഒരു ക്ഷേത്രത്തിൽ ആവശ്യമായിട്ടുള്ള 10ഓ 100ഓ കല്ലുകളോ സിമെന്റോ പണിക്കൂലിയോ അങ്ങനെയുള്ളത് കൊടുത്താൽ, നിങ്ങൾ ഒരു ചാക്ക അരി കൊടുത്താൽ 1 ആഴ്ച നിൽക്കുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം നിൽക്കുള്ളൂ. 15 ബാഗ് സിമെന്റ് കൊടുത്തു വിചാരിക്കാം, അല്ലെങ്കിൽ 1 ലോഡ് ഇഷ്ടി കൊടുത്തു വിചാരിക്കാം. ഈ ക്ഷേത്രം എത്ര നൂറ്റാണ്ടുണ്ടോ അത്രയും നൂറ്റാണ്ട് നിങ്ങൾ കൊടുത്ത സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരെന്താ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 7 തലമുറ 7 ജന്മം പുണ്യം കിട്ടുന്ന ഒരു മഹായജ്ഞമാണ് ക്ഷേത്ര പുനർനിർമ്മാണം. അത് ശബരിമലയിൽ ഗുരുവായൂരിൽ കൊണ്ടുപോയിട്ട് 1000 കണക്കിന് രൂപ ഇടുന്നതിന് പകരം നിങ്ങളുടെ ഈ ക്ഷേത്രം ലോകം അറിയപ്പെടുന്ന ആക്കി മാറ്റാൻ, അത് പ്രവർത്തിക്കാൻ, അരയും പൊതിപ്പിക്കാനല്ല, പരമാവധി സമുജ്വലമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അക്കൂട്ടത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നല്ല ധന്യമായ പ്രയത്നത്തിന് പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.